നമസ്തെ. ബിലീവേഴ്സ് ചർച്ചിനെതിരെ നടന്ന റെയ്ഡും അതിൻ്റെ അമരക്കാരനായ യോഹന്നാൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമെല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ അതിലേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം, യോഹന്നാൻ്റെ പ്രധാന ബിനാമി എന്ന് കരുതപ്പെടുന്ന ഷിബു തോമസ് എന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് തിരുവനന്തപുരത്തുകാർ തന്നെയായിരിക്കും. കാര്യം, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ മുഖശ്രീയായി ഇവിടെ നിലകൊള്ളുന്ന കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നുള്ള കവടിയാർ കൊട്ടാരത്തിൻ്റെ തന്നെ അധീനതയിലുണ്ടായിരുന്ന സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയത് ഈ പറയുന്ന ഷിബു തോമസ് എന്ന വ്യക്തിയായിരുന്നു. ഇവിടെ മറ്റ് ചില പ്ലാനുകൾ, ചില വില്ലാ പ്രോജക്റ്റുകൾ, അത്തരം കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാണ് ഈ ഒരു സ്ഥലം അയാൾ വാങ്ങിക്കൂട്ടിയതെങ്കിലും പിന്നീട് കൊട്ടാരത്തിൻ്റെ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇവിടെ വലിയൊരു ഗോസ്പൽ സെൻ്റർ ഉൾപ്പെടെ, മതപരിവർത്തന കേന്ദ്രം ഉൾപ്പെടെയുള്ള ഒരു പള്ളി സമുച്ചയം, അതിനോടൊപ്പം തന്നെ ടെന്നീസ് കോർട്ട്, മറ്റ് ചില ആഡംബര സംവിധാനങ്ങൾ, ഇതൊക്കെ ചേർന്ന ഒരു വലിയ കോംപ്ലക്സ് പണിയാനുള്ള നീക്കത്തിലായിരുന്നു ഷിബു തോമസ് എന്നാണ് ഇപ്പോൾ തത്വമയി ന്യൂസിന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം ആഡംബര ഭ്രമക്കാരനായ ഇദ്ദേഹം, ആഡംബര കാറുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ സുഖലോലുപത നിറഞ്ഞ ഒരു ജീവിതമാണ് ഇദ്ദേഹം നയിച്ചിരുന്നത്. വെറും ഒരു കച്ചവടക്കാരനായി തുടങ്ങിയ ജീവിതം, പക്ഷേ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ വലിയൊരു നിലയിലേക്ക് മാറ്റുകയായിരുന്നു. 65 ലക്ഷത്തിൻ്റെയും 3 കോടിയുടെയും ഒക്കെ കാറുകൾ, ആഡംബര കാറുകൾ അദ്ദേഹത്തിന് എന്നും പ്രിയങ്കരമായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ യോഹന്നാൻ ഉൾപ്പെടെ ബിലീവേഴ്സ് ചർച്ചിനെ ഉൾപ്പെടെ കുടുക്കിയതും ഈ ഷിബു തോമസിൻ്റെ ചില നീക്കങ്ങൾ തന്നെയായിരുന്നു. കാര്യം, ഈ പറയുന്ന വ്യക്തി ഷിബു തോമസ് കൊട്ടാരത്തോട് ചേർന്ന വസ്തുവിൽ പള്ളി പണിയാനായി നടത്തിയ നീക്കമാണ് ഒരുപക്ഷെ യോഹന്നാൻ്റെ ഈ ഒരു വലിയ സാമ്രാജ്യത്തെ തകർക്കുന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിനാമി ഇടപെടലാണ് നടക്കുന്നതെന്ന് കാട്ടി കഴിഞ്ഞ മാസം തിരുവിതാംകൂർ കൊട്ടാരം പാലസ് സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു പരാതി അയച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തെ തുടർന്നാണ് ബിലീവേഴ്സ് ചർച്ച് ഗ്രൂപ്പുകളിൽ വ്യാപകമായ തോതിൽ റെയ്ഡ് നടക്കുന്നതും വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തുന്നത്. വിദേശ ഫണ്ട് അടക്കമുള്ള വലിയ ഒരു 6000 കോടിയിലധികം വരുന്ന സ്വത്ത് സമ്പാദനം, അനധികൃതമായ സ്വത്ത് സമ്പാദനം കണ്ടെത്തുന്നതും, ഇതിനൊക്കെ നീക്കം നടക്കുന്നത് കവടിയാർ കൊട്ടാരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഭൂമിയിൽ പള്ളി പണിയാനായി ഷിബു തോമസ് നടത്തിയ ചില നീക്കങ്ങൾ തന്നെയാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു റെയ്ഡിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. കുതിരലായം എന്ന പേരിലാണ് ഇവിടെ ആദ്യം നിർമ്മാണം തുടങ്ങിയത്. പിന്നീടത് ഹോഴ്സ് ട്രെയിനിങ് ക്ലബ് എന്ന് അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു വേണ്ടി ഇദ്ദേഹം, ഇതിനു ചുറ്റും നമുക്കറിയാം, ഈ തിരുവനന്തപുരത്തുകാർക്കറിയാം, കവടിയാറിൽ നിന്നും നമ്മൾ അമ്പലമുക്കിലേക്ക് പോകുന്ന വഴി കവടിയാർ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് മുതൽ ഇൻകം ടാക്സ് നർമ്മദാ കോംപ്ലക്സിൻ്റെയൊക്കെ ആ ഭാഗം വരെയുള്ള വലതുവശത്ത് കാണുന്ന ആ പ്രോപ്പർട്ടി കൊട്ടാരത്തിൻ്റെ വകയായിരുന്നു ഒരു കാലത്ത്. തിരുവിതാംകൂർ മുഴുവൻ കൊട്ടാരത്തിൻ്റെ വകയായിരുന്നു എങ്കിലും ഇപ്പോഴും ആ ഭാഗം കൊട്ടാരത്തിൻ്റെ അധീനതയിൽ തന്നെയുള്ള പ്രദേശങ്ങളാണ്. അവിടെയാണ് കാടുപിടിച്ച് കിടന്ന ഏകദേശം 2 ഏക്കറോളം സ്ഥലത്തിൽ ഒരു 90 സെൻറ് സ്ഥലം ഈ പറഞ്ഞ ഷിബു തോമസ് വിറ്റിരുന്നു. ഷിബു തോമസ് ആണത് വാങ്ങിയത്. ശരിക്കും അത് യോഹന്നാൻ്റെ ഒരു ബിനാമിയായി നിന്ന് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഇടപാടിൽ പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു വസ്തു വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഈ ഭൂമിയിലാണ് ഇത്തരത്തിൽ ഒരു മതപരിവർത്തന കേന്ദ്രം ഉൾപ്പെടെ ഒരു പള്ളി സമുച്ചയം പണിയാനായി നീക്കം നടത്തിയത്. അതിൻ്റെ ഇത് കൊട്ടാരം തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. കാര്യം, കാട് ഇടതൂർന്ന ഒരു ചെറിയ വനപ്രദേശമായിരുന്നു ആ ഭാഗം. അങ്ങോട്ട് അധികം ആരും തന്നെ പോകാറില്ല. പ്രത്യേകിച്ചും കൊട്ടാരം വിറ്റ ഒരു സ്ഥലമായതുകൊണ്ട് അധികം ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ കൊട്ടാരം പിന്നീട് കൊട്ടാരത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാനായ കാരണം, അവിടെ ഇടതൂർന്ന കാട് നിന്ന പ്രദേശം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വെട്ടി വെളുപ്പിച്ച് അവിടെ ഒരു വലിയ ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ടെന്നീസ് കോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ അവിടെ നിന്ന ചന്ദനമരം ഉൾപ്പെടെയുള്ള വിലപിടിച്ച മരങ്ങൾ ഒന്നും തന്നെ കാണാതായിരിക്കുന്നു. ഇതൊക്കെ ആണ് കൊട്ടാരത്തിന് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് വഴിവെച്ചത്. ഇതേ തുടർന്ന് കൊട്ടാരം രഹസ്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ അവിടെ ഒരു മതപരിവർത്തന കേന്ദ്രം തുടങ്ങാനുള്ള നീക്കത്തിലാണ് ഷിബു തോമസ് എന്ന കാര്യം അറിയുന്നത്. ഇതേ തുടർന്നാണ് ഇയാളുടെ ഇടപാടുകളെ സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണമെന്ന് കാട്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊട്ടാരം പാലസ് സെക്രട്ടറി, കവടിയാർ പാലസ് സെക്രട്ടറി ഒരു കത്ത് അയക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ റെയ്ഡാണ് ബിലീവേഴ്സ്
ചർച്ചിൻ്റെ ഇപ്പോൾ അടിവേര് തന്നെ മാന്തി ഇളക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രകടമായ ഒരു കാര്യം, തിരുവിതാംകൂറിൻ്റെ അടിവേര് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർ ഈ ഒരു കൂട്ടർ മാന്തി ഇളക്കുമായിരുന്നു. അങ്ങനെ ശ്രീപത്മനാഭൻ്റെ മണ്ണിൻ്റെ അടിവേര് മാന്തി ഇളക്കാൻ വന്ന ആ ഒരു ടീമിന് അവരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവരുടെ അടിവേര് തന്നെയാണ് ഇപ്പോൾ അറുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോരാന്നുള്ള ഒരു കേസിലല്ല ഇക്കുറി യോഹന്നാനും കൂട്ടരും ചെന്ന് പെട്ടിരിക്കുന്നത് എന്നും അറിയാൻ പറ്റുന്നു. തിരുവനന്തപുരത്ത് ആദായ നികുതി ആസ്ഥാനത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നതാണ് ഈ ബിനാമി വസ്തു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറിക്കിട്ടിയ പരാതിയിൽ അതിവേഗം പ്രാഥമിക നിഗമനത്തിൽ എത്താൻ ആദായ നികുതി വകുപ്പിനും കഴിഞ്ഞു. അതാണ് ഈ ഒരു കേസിൽ വളരെ ത്വരിതഗതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകാൻ സഹായിച്ചു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ ചന്ദനമരങ്ങൾ എങ്ങനെ വെട്ടിക്കടത്തിയെന്ന ചോദ്യത്തിനും കൊട്ടാരത്തിലുള്ളവർക്ക് ഇനിയും ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാര്യം പണ്ടുകാലത്ത് ഇത് കൊട്ടാരത്തിൻ്റെ അധീനതയിലുണ്ടായ പ്രദേശമായിരുന്നു. അവിടെ പല വിലപിടിപ്പുള്ള മരങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാലക്രമേണ അതിൻ്റെ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴും ഇത്തരത്തിലുള്ള മരങ്ങൾ, വിലപിടിപ്പുള്ള മരങ്ങളൊക്കെ അവിടെ നിലനിർത്തിയിരുന്നു. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നട്ടിരുന്ന ചന്ദനമരങ്ങൾ ഉൾപ്പെടെയുള്ളവ അപ്രത്യക്ഷമായി എന്നുള്ളത് വളരെ ഞെട്ടലോടെ തന്നെയാണ് ഈ അവസരത്തിൽ കൊട്ടാരവും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിനെതിരെ പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് ജില്ലാ കളക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. അത് ഈ ഷിബു തോമസിൻ്റെ ഇടപെടലുകളെ കുറിച്ച് സംശയം തോന്നിയതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുതിരലായം, ഹോഴ്സ് ട്രെയിനിങ് ക്ലബ്, അതുപോലെ ടെന്നീസ് കോർട്ട്, ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഷിബു തോമസിൻ്റെ നീക്കങ്ങൾ കണ്ടെത്താൻ കൊട്ടാരം നടത്തിയ, സമയോചിതമായി നടത്തിയ ഒരു നീക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖചിത്രം തന്നെ, അടിവേര് തന്നെ മാന്തികളാക്കാൻ കെൽപ്പുള്ള ഒരു വലിയ ഗൂഢശക്തിയെ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. കൊട്ടാരവുമായി ഇത് ബന്ധപ്പെട്ടപ്പോൾ അവർ ഇപ്പോൾ ഇതൊരു ഇത്തരത്തിൽ കേസ് നിലനിൽക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ വളരെ വ്യക്തമാണ് കൊട്ടാരത്തിൻ്റെ പരാതിയിന്മേലുണ്ടായ നീക്കം തന്നെയാണ് ഇത്തരത്തിൽ യോഹന്നാൻ്റെ വലിയ സാമ്രാജ്യത്തെ ഇപ്പോൾ കടമുഴക്കി എറിയത്തക്കവണ്ണം ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് തിരിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രീപത്മനാഭൻ, ദേശമൂർത്തിയായ ശ്രീപത്മനാഭനും അതുപോലെ അതിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഉടയവന്മാരായ തിരുവിതാംകൂർ രാജകുടുംബവും നാടിനോടുള്ള ഒരു പ്രതിബദ്ധത ഈ അവസരത്തിൽ കാട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ, വിദേശത്തു നിന്നും ഇവിടേക്ക് കുത്തൊഴുകുന്ന പണത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അധീനതയിലായിപ്പോവുമായിരുന്നു നമ്മുടെ ഈ തിരുവനന്തപുരം. പക്ഷേ അതിൻ്റെ ഒന്നും പിടിയിൽ പെടാതെ കൃത്യമായി, സമയോചിതമായി കൊട്ടാരം നടത്തിയ ആ ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കൊണ്ട് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ യോഹന്നാനെയും ബിലീവേഴ്സ് ചർച്ചിനെതിരെയും ഒരു അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നതും തുടർന്ന് ഞെട്ടിക്കുന്ന ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നതും. എന്തുതന്നെയായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാര്യം ഷിബു തോമസിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാവൂ. കൊട്ടാരം നിലനിൽക്കുന്ന 16.48 ഏക്കർ സ്ഥലം നീക്കി ബാക്കിയുള്ള 21 ഏക്കർ 53 സെൻറ് സ്ഥലം യഥേഷ്ടം വിനിയോഗിക്കാമെന്ന് ഭാഗാധാരത്തിൽ പറയുന്നുണ്ടെങ്കിലും കൊട്ടാരം കൈവശം വച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതെന്ന് സുപ്രീം കോടതി, ലാൻഡ് ബോർഡ് എന്നിവയുടെ ഉത്തരവുകൾ മറികടന്നാണ് ഈ ഭാഗാധാരം രജിസ്റ്റർ ചെയ്തതെന്ന ആരോപണം നേരത്തെ തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഏറ്റെടുക്കേണ്ട ഭൂമി സ്വകാര്യ വ്യക്തിക്ക് മറച്ചു വിൽക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന ആരോപണം ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ കൊട്ടാരം വച്ച് അനുഭവിച്ച സ്വത്ത് വൈദികനെ വിൽക്കാനുള്ള നീക്കത്തിനെതിരെ ഹിന്ദു സംഘടനകൾ അന്നും ശക്തമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇതേതോ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടന്നെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു തെറ്റ് തിരുത്താൻ, അതുകൊണ്ട് തന്നെ ആവണം കൊട്ടാരം നേരിട്ട് ഇടപെട്ട് ഇത്തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ ഇപ്പോൾ പൊളിച്ചെഴുതാൻ തയ്യാറായത്. ഒരുപക്ഷെ കൊട്ടാരത്തിൻ്റെ ആ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ കള്ളത്തനം ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വീണ്ടും ഊന്നി പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.